Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala asyrafil mursalin wa ala alihi washabbihi ajmain. പ്രിയമുള്ളവരെ, ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയ ഒരു സ്വലാത്ത്, ആ സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ സ്വലാത്ത് ആത്മാർത്ഥമായി നാം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ ചെറിയൊരു മഹത്വം മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിൽ ഈ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ഐശ്വര്യമുണ്ടാകും, മാത്രമല്ല അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കപ്പെടും. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നരകത്തിൻ്റെ മുകളിൽ സുറാത്ത് പാലം വിട്ടുകിടക്കാൻ ഇത് സഹായകമാകും. അതുപോലെ റൗള ഷെരീഫ് സിയാറത്ത് ചെയ്യാനുള്ള തോഫീക്ക് അവനിക്ക് കിട്ടും. ഇഹലോകത്ത് എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കാൻ ഇത് ഉതകുന്ന സ്വലാത്താണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, കഷ്ടം, ദുഃഖം, രോഗം ഇന്നെല്ലാം ശമനം കിട്ടാൻ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ ഈമാൻ്റെ വർദ്ധനവും ഈമാൻ്റെ വർദ്ധനക്ക് വളരെ ഉപകരിക്കുന്ന ഒരു സ്വലാത്തും കൂടിയാണ്. ഹൃദയം ശുദ്ധിയുള്ളതാകാൻ മാത്രമല്ല, 1000 കൂടുതൽ രഹസ്യങ്ങൾ അടങ്ങിയ ഈ മഹത്തായ സ്വലാത്ത്, ഈ സ്വലാത്ത് ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലിയാൽ തന്നെ ഉത്തരം കിട്ടുന്ന സ്വലാത്ത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ച് ഈ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ആ ഉദ്ദേശം സഫലീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാർ പറയുന്നു, 4444 പ്രാവശ്യം, 4444 ഇത്ര പ്രാവശ്യം ഒരാൾ സ്വലാത്ത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് തീരുന്നതിന് മുമ്പ് അവരുടെ ഉദ്ദേശം സഫലീകരിക്കുമെന്ന് മഹാരഥന്മാർ പറയുന്നു. ഇനി ആ സഫലീകരിച്ചില്ല എങ്കിൽ ആ സ്വലാത്തിൻ്റെ എണ്ണത്തിന് എന്തോ അപാകതം സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. ഇനി എണ്ണം കൃത്യതയാണെങ്കിൽ ചിലപ്പോൾ മഖ്റജയിൽ വ്യത്യാസമുണ്ടാകാം. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വലാത്ത് പറഞ്ഞവൻ്റെ 4444 സ്വലാത്ത് പറഞ്ഞ് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അള്ളാഹു ഉദ്ദേശം പൂർത്തീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വലാത്തിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ സ്വലാത്തിൻ്റെ പേര് കേട്ടാൽ നമുക്ക് അത്ഭുതമാണ്. കാരണം അതായത് തീയുടെ സ്വലാത്ത് എന്നാണ്. കാരണം ഈ നമുക്ക് തീ, അഗ്നി എന്ന് പറയുന്നത്, ഒരു വസ്തുവിലേക്ക് നാം അഗ്നി സ്പർശമേറ്റാൽ നിമിഷം നേരം കൊണ്ട് അത് കത്തി ചാമ്പലായി പോകുമല്ലോ. അതുപോലെ ഈ സ്വലാത്ത് മനസ്സിൽ കരുതി നാം എന്തെങ്കിലും ഉദ്ദേശത്തിന് പുറപ്പെട്ടാൽ തീ പോലെ കത്തി അത് ചാമ്പലാക്കി കളയുന്നത് പോലെ എത്രയും പെട്ടെന്ന് അതിവേഗത്തിൽ നമ്മുടെ കാര്യമല്ലാവും സഫലീകരിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്ന ഒരു സ്വലാത്ത് ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അതായത് നാരിയത്ത് സ്വലാത്താണ്. ഈ നാരിയത്ത് സ്വലാത്ത് ഒരു സഹോദരി, എൻ്റെ പ്രിയമുള്ളവർ, ഒരു ഉദ്ദേശം വെച്ച് ഇത് ചൊല്ലാൻ തുടങ്ങി. ചൊല്ലി ചൊല്ലി എൻ്റെ പ്രിയമുള്ളവർ, അന്ന് അതേ ദിവസം ആ സഹോദരിയുടെ ആ മുറാദ് അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹു ഹാസിലാക്കി കൊടുത്തു. അത്രയും മഹത്വമുള്ളതാണ്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല ഇത് ധാരാളം ചെല്ലാൻ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.